ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ വീട്ടിലെപ്പോഴും ദോശയും ഇഡ്ഡലിയും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി പൊടിയാണ്. അത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യമേ ഓരോന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പാണ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പിനാണ് ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 1/2 കപ്പ് കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ കളർ അധികം മാറിപ്പോകാതെ, എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ കടലപ്പരിപ്പ് ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് മൂത്ത നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട്. നമുക്കിത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കടലപ്പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പിളർന്നിട്ടുള്ള ഉഴുന്നാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഉഴുന്നും നമുക്ക് നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് വറുത്തെടുക്കണം. ഉഴുന്ന് ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നാണ്. അതുപോലെ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഉഴുന്നിൻ്റെ കളർ ഇവിടെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് ഡാർക്ക് കളറാകണ്ട. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയുടെ കളറും മാറിപ്പോകും. ഈ ഉഴുന്നൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇപ്പോൾ അതാ ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റണം. ആ ഒരു പാകത്തിനാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ അരിയാണ്. ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാരണ മട്ടയരിയാണ്. നന്നായിട്ട് അരി കഴുകിയതിന് ശേഷം മാത്രം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. അരിയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാകും. നമ്മുടെ ഇഡ്ഡലിപ്പൊടിക്ക് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരി ചേർക്കുന്നത്. അരി നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ അരിയൊക്കെ ഇവിടെ നല്ല ഗുണ്ടുമണികളായിട്ട് വീർത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതാ നമ്മുടെ അരിയും ഇവിടെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് എള്ളെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിലക്കടല എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരല്പം വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 5 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. മുളക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ചേർത്തത്. എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു 6 എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകിൻ്റെ എണ്ണമെല്ലാം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വ്യത്യാസം വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മുളക് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് കാശ്മീരി മുളക് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഡ്ഡലി പൊടിക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളകില്ല എങ്കിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്താലും മതിയാകും. മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ദാ നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 പിടി കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കറിവേപ്പില നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
ഇനി നമുക്ക് ലാസ്റ്റ് റോസ്റ്റ് ചെയ്യാനുള്ളത് വെളുത്ത എള്ളാണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. എള്ള് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ എള്ള് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് തെരുതെരുപ്പായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊടിച്ചതിന് ശേഷം കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ഒരല്പം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം കായത്തിൻ്റെ പൊടി കൂടുതലാണ് ചേർക്കുന്നത്. കാരണം എനിക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന കായത്തിൻ്റെ പൊടിയുടെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായമാണെങ്കിൽ അത് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതിയാകും. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ അടച്ച് തരുതരിപ്പായിട്ട് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മുടെ ഇഡ്ഡലി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തരുതരിപ്പായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ കാശ്മീരി റെഡ് ചില്ലി ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ട് ഇതിന്. ഈ ഒരു കളറിലാണ് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടി ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ പൊടി ദോശയുടെയൊക്കെ കൂടെ കിട്ടുന്ന ഇഡ്ഡലി പൊടി. വളരെ ടേസ്റ്റിയാണ്. മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ച കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഞാനൊരു ഇത്രയും ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് തയ്യാറാക്കാറുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാറില്ല. കാരണം നമ്മളെപ്പോഴും ഇത് ഫ്രഷായിട്ട് തയ്യാറാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറ്. 1-2 ആഴ്ചത്തേക്ക് നമുക്കിത് മതിയാകും. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്കിതിലേക്ക് തുവരപ്പരിപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പൊട്ടുകടല യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കുറേശ്ശെ അളവിൽ ചേർത്താലും നല്ലതാണ്. അപ്പോൾ ഞാനിന്നിവിടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മാത്രമാണ് പരിപ്പുകളായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരി ചേർക്കണമോ എന്ന് ചിലരൊക്കെ ചോദിച്ചേക്കാം. അരി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു മിക്സിന് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമാവും. അപ്പോൾ ഒട്ടും സമയം കളയാതെ എല്ലാവരും വേഗം പോയിട്ട് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.